ഹരിചന്ദനം, രചന നീലക്കുറിഞ്ഞി, അവതരണം സാലിം കരുളായി. സത്യം പറമോനെ, എന്താ നിന്റെ മനസ്സിൽ? ആ കോച്ചിനെ നിനക്ക് കെട്ടണമെന്നുണ്ടോ? രഘുരാം ഹരിയുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ ഹരി അവന്റെ മുഖത്തേക്ക് നോക്കത്തെയാണ് മറുപടി പറഞ്ഞത്. എനിക്കൊന്നും വേണ്ട, പിന്നെ അവളെ കാണുമ്പോ എന്തെന്നറിയില്ല, എനിക്ക് അങ്ങനെയേ ഓർമ്മ വരും. ചന്ദ്രയും അവളെ പോലെ പുറമേ തിരിച്ച് ആട കാണിക്കുന്നുള്ളൂ, ഉള്ളിൽ ആള് പാവ. എനിക്കും തോന്നി. വാടക വീട് എടുക്കേണ്ടിയിരുന്നില്ല റാമേ, കുറച്ച് സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, മാറ്റിയപ്പോഴെങ്കിലും മതിയായിരുന്നു. അത് കേട്ടപ്പോ റാമിനെ നെറ്റിച്ചു വിളിച്ചു. എന്നോ വീട് തന്നെ കഴിയാനല്ലോ, നീ വീട് വെക്കാനുള്ള പ്ലാനല്ലേ? പിന്നെ എന്താ കുടുംബം, ഹൗസിൽ ലോൺ എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നോക്കിയിരിക്കാതെ നീ നിന്റെ പണി നോക്കുക ഹരി. ആ പെണ്ണ് നിന്നെ ശല്യം ചെയ്യാൻ ഒന്നും വരുന്നില്ലല്ലോ. ഒരു വീട് വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആർക്ക് വേണ്ടിയാ? ഞാനും അപ്പനും മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് വാടക വീട് തന്നെ ധാരാളം. നീയൊന്ന് പോയേ ഹരി, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായി നടക്കാനാണോ നിന്റെ പ്ലാന്? അങ്ങനെ ആയപ്പോ എന്താ? എന്താന്നോ, ഒരാഴ്ച അപ്പനും മുന്നും വയ്യാതെ ഒന്ന് കിടന്നു നോക്ക്. ആര് തിരിഞ്ഞു നോക്കും? അച്ഛന്റെ വീട്ടുകാരില്ല, അമ്മയുടെ വീട്ടുകാരില്ല, നിങ്ങളെ നോക്കാൻ ആര് വരും? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നാളെ തന്നെ സംഭവിക്കാൻ പോവാന്ന്. അങ്ങനെ വരുമ്പോ ഞാൻ നോക്കിക്കോളാം. ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാം നീ പ്ലാൻ ചെയ്ത പോലെ അല്ല നടക്കുന്നത്. മനുഷ്യന്റെ കാര്യ, ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ട് കാര്യമല്ല. നടന്നാ നടന്നു, അത് അത്രേ ഉള്ളൂ. നീ വീട് വെച്ചൊരു പെണ്ണിനെയും കേട്ട് ജീവിക്കാൻ നോക്ക്. റാം പറഞ്ഞതൊന്നും ഹരിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവനത് പുറമെ കാണിക്കാതെ സംയമനം പാലിച്ചു. വിഷയം മാറ്റാനായി പിന്നെ അവന്റെ ശ്രമം. പട്ടാളത്തുനിന്ന് വരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അന്ന് കാണിച്ചത് മണ്ടത്തിലായി പോയി. ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ച് കെട്ടിപ്പെറുക്കി വന്നതാ. എന്നിട്ട് ഹരിയുടെ വാക്കുകൾ എവിടേക്ക് വെച്ച് ചിതറിപ്പോയി. അത് കേട്ടപ്പോ റാം ഗൗരവത്തോടെ ഹരിയെ നോക്കി. നീ കഴിഞ്ഞതൊക്കെ ഓർത്തോണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഉള്ളതിനെ കുറിച്ച് ആലോചിക്ക്. അല്ലെങ്കിൽ കുറച്ചു വർഷം കഴിയുമ്പോ ഇപ്പൊ കാണിച്ചത് പഴയതിലും വലിയ മണ്ടത്തിലായി പോയെന്ന് വിലപിക്കേണ്ടി വരും. ഞാനും നിന്റെ അച്ഛനും കൂടി ആ സന്തോഷനോട് ചന്ദ്രനെ നിനക്ക് കെട്ടിച്ചേരുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഏയ്, അതൊന്നും ശരിയാവില്ല, അത് നീയാണ് തീരുമാനിക്കുന്നത്. അവൾക്കിപ്പോ വന്നിരിക്കുന്നത് നല്ലൊരു ബന്ധാ. അവള് ജോലി ചെയ്യുന്ന ജ്വല്ലറിലെ മാനേജറാ കക്ഷി. അവൾക്കും ആ ചെറുക്കിന് ഇഷ്ടമാവാന സാധ്യത. റാമിന് അവൻ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ടേ തോന്നിയുള്ളൂ. ജ്വല്ലറിയിലെ മാനേജറല്ലേ, അത് വലിയ സർക്കാർ ഉദ്യോഗം അല്ലല്ലോ. നിനക്ക് സ്വന്തം ഒരു കടയില്ലേ, കൂടാതെ കുറച്ച് വസ്തുവും കിടപ്പുണ്ട്. അവിടെ ഒരു വീട് കൂടി വെച്ചാ പിന്നെ നിനക്കെന്താ കുഴപ്പം? നിനക്ക് വേറെ ബാധ്യതകളൊന്നുമില്ലല്ലോ. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതല്ലേ, അവരുടെ കാര്യം ഒന്നും നോക്കണ്ട. എങ്ങനെ നോക്കിയാലും വീട് വെക്കുന്ന കാര്യം മാത്രമേ ഇനിയുള്ളൂ. അതെന്തായാലും ഹൗസിംഗ് ലോൺ എടുത്താ ഒക്കെ ആവും. അവ പിന്നെ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. അതൊന്നും ശരിയാവില്ലടാ, ഞാൻ ചന്ദ്രനെ വിവാഹം കഴിക്കുന്നില്ല. ചന്ദ്രനെ കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ കെട്ട്, അതൊന്ന് കണ്ടാ മതി എനിക്ക്. ഹരിക്ക് അത് കേട്ടപ്പോ എന്തുകൊണ്ടോ ദേഷ്യം വന്നു. നീ എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ അങ്ങ് ഉപദേശിക്കാൻ പറ്റില്ലറാമേ. പിന്നെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ചന്ദ്രനെ വേണോന്ന് ചോദിച്ചാ വേണ്ട, എന്നാ വേണ്ടെന്ന് ചോദിച്ചാ വേണം. എന്തെങ്കിലും സ്റ്റാൻഡിൽ നീ ഉറച്ചു നിൽക്ക്, എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാ മതി. നീ എഴുന്നേൽക്ക്, വീട്ടിൽ പോകാം. റാമു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നിൽക്കടാ, ഞാൻ കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. കുപ്പിയോ? കുപ്പി വാങ്ങുന്ന പരിപാടി നിർത്തിയതായിരുന്നല്ലോ, വീണ്ടും തുടങ്ങുവാണോ? അവൻ തലയിൽ കൈവച്ചുകൊണ്ട് ഹരിയെ ദയനീയമായി നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുപ്പി വാങ്ങിക്കാതെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ബാറിലെങ്ങനെ പോക്കോടന്ന്. അതാകുമ്പോ പൊന്നുമ്പോ പരിധി വിട്ട് പോകില്ലല്ലോ. ഇപ്പൊ ദേ കിടക്കുന്നു, നീ വാചകം അടിക്കാതെ എടുത്ത് ഒഴിക്കാൻ നോക്ക്. ഈ നശിച്ചവൻ ഉപദേശിച്ച് ഞാനൊരു വഴിക്കാവും. എനിക്ക് വേണ്ട, ഞാൻ പോവാ. നീ ഇവിടെ നിന്ന് അടിക്ക്, അധികം വരുന്നെടുത്ത് തലയിൽ കൂടി അങ്ങ് ഒഴിക്ക്. ഒരു കാര്യം പറഞ്ഞാൽ തലയിട്ട് കയറില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഹരിയൊന്നും മിണ്ടിയില്ല. എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് കൃത്യമായൊരു തീരുമാനം എടുത്തിട്ട് ഇനി എന്നെ വിളിച്ചാ മതി. റാം നടന്നു പോകുന്നത് ഉദാസീനത്തോടെ നോക്കിക്കൊണ്ട് ഹരി അവിടെ തന്നെ ഇരുന്നു. അവൻ സമീപത്തുനിന്ന് പോയി കഴിഞ്ഞെന്ന് ഉറപ്പായപ്പോ കയ്യിൽ നിന്ന് കുപ്പിയടങ്ങിയ കവറെടുത്ത് അവൻ മലയുടെ താഴേക്ക് വലിച്ചെറിഞ്ഞു. ഒന്ന് രണ്ട് മിനിറ്റ് വെറുതെ മുട്ടിന്റെ മുകളിൽ കയ്യും കെട്ടി അതിനു മുകളിൽ താടിയും ഉറപ്പിച്ച് ഹരി ഇരുന്നു. പിന്നീട് മെല്ലെ പാറയിലേക്ക് മലർന്നു കിടന്നു. അപ്പോഴാണ് ഫോണ് ശബ്ദിച്ചത്. നോക്കിയപ്പോ അച്ഛൻ പ്രസന്റായിരുന്നു. എടുക്കണോ വേണ്ടയോ എന്ന് ചിന്ത പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഓടിയെത്തി. ചിന്തിച്ച് തീരും മുൻപേ യാന്ത്രികമായി കൈവിരൽ ഫോൺ സ്ക്രീനിലൂടെ ഒന്ന് തിന്നി നീങ്ങി. നീ ഇതെവിടെ പോയി കിടക്കുക? ഇതുവരെ വീട്ടിൽ കയറാൻ സമയമായില്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എന്ത് വേണം? വലതെടുത്ത് തിന്നിട്ട് അച്ഛൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്, എന്നെ കാത്ത് ആരുമിരിക്കണ്ട. നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനെന്ത് ചെയ്തു നിന്നോട്? അച്ഛൻ എന്ത് ചെയ്തെന്നോ? ഒന്നും ചെയ്തില്ല എന്നോട്. ഓർത്തു നോക്കിക്കേ, എന്തിനാ എന്റെ പെണ്ണിനെ കൊന്നത്? എന്തിനായിരുന്നെന്ന്? അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകാതെ അയാൾ നിന്നു. അവൻ ആശ്വസിപ്പിക്കാനായി ഒരു വാക്ക് പോലും അയാളുടെ നാവിന്റെ മുമ്പിലേക്ക് എത്തിയില്ല. എന്ത് ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും അവൻ ഒരിക്കലും സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പ്രസന്റ് ഫോൺ കട്ട് ചെയ്തു. അച്ഛനോട് ദേഷ്യപ്പെട്ടതിലൊന്നും ഹരിക്ക് കുറ്റബോധം തോന്നിയില്ല. ഫോൺ അല്പം മാറ്റിവെച്ച ശേഷം കൈപിണച്ച് അതിനു മുകളിൽ തലയും വെച്ച് ആകാശം നോക്കി അവൻ അങ്ങനെ കിടന്നു.
താരകങ്ങൾക്കിടയിലൂടെ കണ്ണുകൾ അതിവേഗം പാഞ്ഞു നടന്നു. നക്ഷത്രക്കൂട്ടങ്ങളിൽ ആ മിഴികൾ ഒന്ന് രണ്ട് നിമിഷം എന്തോ തിരഞ്ഞു, ഒടുവിൽ പരാജയപ്പെട്ട പോലെ പിൻവാങ്ങി. മനുഷ്യന് മാത്രം സ്വന്തമായ സ്വപ്നങ്ങളെ പോലെയാണ് ആകാശത്തിന് മാത്രം സ്വന്തമായ നക്ഷത്രങ്ങളും. സ്വപ്നങ്ങൾ മനസ്സിന്റെ കോണിൽ ഒതുങ്ങിക്കൂടുന്നത് പോലെയല്ലേ ഇരുട്ടിന്റെ പുതപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന താരകങ്ങളും? പകലിന്റെ വരവറിയും വരെ മാത്രം അവ കണ്ണു ചിമ്മി കളിക്കുന്നുണ്ടാകും, പിന്നെ മറയുന്നു യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഓടി കളിക്കുന്ന സ്വപ്നങ്ങൾ പോലെ. എന്തുമാത്രം സ്വപ്നങ്ങളെ താലോലിച്ചുകൊണ്ട് നടന്നവരന്നെ താൻ, അവയൊക്കെ വിസ്മൃതിയിലാണ്ട് പോയിരിക്കുന്നു. ഇപ്പോൾ സ്വപ്നങ്ങൾ കാണാൻ തന്നെ പേടിയാണ്. സത്യത്തിൽ അതിനെ പേടിയെന്നാണോ പറയുക? ഒരിക്കലും അങ്ങനെ ആകാൻ പാടിയില്ല. സ്വപ്നങ്ങളോട് തോന്നുന്ന ഒരുതരം വിരക്തിയായിരിക്കണം. അത് ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള മനസ്സിന്റെ തീരുമാനം. അതിൽ നിന്നും എപ്പോഴോ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങുകയായിരുന്നു. ഒരിക്കൽ വേണ്ടെന്ന് വെച്ച വീടുപണിയെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും തന്നിലേക്കെത്തി. ഒപ്പം ആരുടെയും കൂട്ടുവേണമെന്ന് ആഗ്രഹിച്ച് താൻ അറിയാതൊരു ഉൾപ്രേരണയുടെ പിൻബലത്തിൽ ചെന്നനയെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് വേണോ? അവൾക്കൊരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ മനസ്സിൽ മുഴുവൻ അവളുടെ ജ്വല്ലറി മാനേജർ തന്നെയായിരിക്കും. അയാളെ തള്ളിമാറ്റി ആ സ്ഥാനത്തേക്ക് കടന്നിരിക്കാൻ ഒരിക്കലും തനിക്ക് ആവില്ല, അതിനുള്ള യോഗ്യതയില്ല. അറിയാതെ ഉള്ളിൽ പുതുനാമ്പിട്ട തൈച്ചെടിയെ വേരുറക്കും മുൻപ് പിഴുതെറിയണം. അല്ലെങ്കിൽ പലപ്പോഴും അവൾക്ക് മുന്നിൽ തനിക്ക് വിങ്ങലടക്കി നിൽക്കേണ്ടി വരും. അതിനെളുപ്പം കഴിയുമോ? അറിയില്ല. അവൻ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കണ്ടെത്തിയും കുറെ സമയം ഏകനായി അങ്ങനെ കിടന്നു. എത്ര നേരം അങ്ങനെ ആ പാറപ്പുറത്ത് കിടന്നു എന്ന് ഹരിക്ക് തന്നെ അറിയില്ല. ഇടയ്ക്കെപ്പോഴോ ഫോൺ ശബ്ദിച്ചപ്പോ അവൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. റാം അവനോട് തനിച്ചാക്കി പോയതിൽ അവൻ അല്പം നിരാശ തോന്നി. പക്ഷെ എന്തുകൊണ്ടോ അത് അവനോടുള്ള ദേഷ്യമായി പരിണമിച്ചതേയില്ല. ഇടയ്ക്ക് അവൻ താഴേക്ക് എറിഞ്ഞു കളഞ്ഞ കുപ്പിയുടെ കാര്യം ഓർത്തപ്പോഴും അവനിൽ നിരാശ തന്നെയായിരുന്നു. എന്തായാലും കാശ് മുടക്കി വാങ്ങിച്ച സാധനമാണ്, അത് എറിഞ്ഞു കളയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ തനിക്ക് ഏത് നിമിഷമാണ് അങ്ങനെ ചിന്ത തോന്നിയത്? എങ്ങനെയെങ്കിലും അത് എടുത്തുകൊണ്ട് വരണം, അത് പറമ്പിൽ കിടന്ന ആർക്കും ഗുണുണ്ടാകാൻ പോകുന്നില്ല. ഹരി അവിടെ നിന്ന് എഴുന്നേറ്റു. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിലെ ടോർച്ചും ഓണാക്കി ചുറ്റും നോക്കി. കുറച്ചകലെയായി കുപ്പി അടങ്ങിയൊക്കെ അവർ കണ്ടപ്പോ അവന്റെ മുഖം തിളങ്ങി. പിന്നെ പതിയെ അവൻ കുറ്റിച്ചെടികളെ മുറുകെ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കവറിനടുത്ത് എത്താറായപ്പോ കൈ പിടിച്ചിരുന്ന കുറ്റിച്ചെടി അല്പം ഒടിഞ്ഞുപോയി. പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ അവൻ പുറകോട്ട് ആഞ്ഞു വീണു. സാമാന്യം നല്ല വീഴ്ചയായിരുന്നെങ്കിലും മറ്റൊരു ചെടിയിൽ പിടുത്തം കിട്ടിയതിനാൽ അവന് കൂടുതൽ താഴേക്ക് പോയില്ല. ഇടത്തേക്കാലിന്റെ മുട്ടിന് താഴെ നീളത്തിലപ്പം മുറിഞ്ഞു. നല്ല നീറ്റിൽ അനുഭവപ്പെട്ടപ്പോ മൊബൈലിന്റെ പ്രകാശം തെളിച്ചുകൊണ്ട് അവിടെ അവൻ കൈകൊണ്ട് തൊട്ടു നോക്കി. ആഴത്തിൽ മുറിവൊന്നും പറ്റില്ലെന്ന് മനസ്സിലായതും കവറും എടുത്തുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി. പാറയുടെ മുകളിലെത്തി രണ്ടു ചൂട് വെച്ചപ്പോഴാണ് മറ്റൊരു മൊബൈൽ ടോർച്ചിന്റെ പ്രകാശം വേഗത്തിൽ തന്റെ നേർക്ക് വരുന്നത് ഹരി കണ്ടത്. അത് ആരായിരിക്കും വരുന്നതെന്ന സന്ദേഹത്തോടെ നോക്കിയപ്പോ റാം തിരികെ വരുന്നതാണ് അവൻ കണ്ടത്. എന്താടാ നീ വീണ്ടും വന്നേ? ഇവിടെ വല്ലതും മറന്നു വെച്ചോ? ഏയ് ഇല്ലടാ, ഞാൻ ഇന്നെ കാണാൻ തന്നെ വന്നതാ. നീ ആരെ കാണാൻ വന്നാന്നാ പറഞ്ഞ്? റാം പറഞ്ഞത് മനസ്സിലാകാതെ എന്ന പോലെ ഹരി അവനെ നോക്കി. കാണാൻ വന്നതല്ലേ, കണ്ടു കഴിഞ്ഞെങ്കിൽ പൊക്കൂടെ? അത് കേട്ടപ്പോ റാമിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അതല്ലടാ, നീ ഉള്ളതെല്ലാം കൂടെ ഒറ്റക്ക് കുടിച്ച് നിനക്കാരെല്ലാം നിന്നെ ചീത്തേക്കുന്നേ, ഞാൻ കൂടെ നിന്നെ സഹായിക്കടാ. എന്തേ? റാം ഹരിയെ ചോദ്യഭാവത്തിൽ നോക്കി. അവനെ നെറ്റിച്ചുടിഞ്ഞു വരുന്നത് കണ്ട് റാം നോട്ടം പിൻവലിച്ചു. നിന്റെ ഒരു സഹായം ഇക്കാര്യത്തിൽ എനിക്ക് വേണ്ട, മോൻ വീട്ടിൽ പോകാൻ നോക്ക്. നീ ഇങ്ങനെ പിണങ്ങാതെ, നിന്റെ മുൻപ് ഉപദേശിച്ചതല്ല ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, പോരേ പോരാ. എന്ത് വളരെ കൊച്ചു പിള്ളേരെ പോലെ കുറച്ചൊക്കെ മെച്യൂരിറ്റി കാണിച്ചുകൂടെ? ഇക്കാര്യത്തിന് ആവശ്യത്തിന് മെച്യൂരിറ്റി എനിക്കുണ്ട്. ഓക്കെ, ഞാൻ അതും സമ്മതിച്ചു, നീ ആ കവറിങ് താ. ഹരി എന്നിട്ടും മടങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോ റാം വീണ്ടും പറഞ്ഞു, ഇങ് താടാ. അവൻ ഹരിയുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങി അതിൽ നിന്ന് കുപ്പി പുറത്തെടുത്തു. എന്നിട്ട് പാറപ്പുറത്തേക്ക് ഇരുന്നു. ഹരി ഒന്ന് രണ്ട് നിമിഷം റാമിനെ നോക്കുന്നതിന് ശേഷം അവന്റെ ഒപ്പം തന്നെ ഇരുന്നു. അതിനിടയിൽ റാം തന്റെ ഷർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രണ്ട് ഗ്ലാസും ഒരു ചെറിയ കുപ്പി വെള്ളവും പുറത്തെടുത്തു. നിലാവും താരകങ്ങളും നോക്കി നിൽക്കെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഡാ ഹരി, ഡാ എന്തടാ? എടാ ഞാനും നിന്റെ വീട്ടിലോട്ട് വരട്ടെ. അതെന്തടാ, സാധനം തിളക്കി പിടിച്ചപ്പോ നീ നിന്റെ വീട്ടിലേക്കുള്ള വഴി മറന്നോ? അതല്ലടാ, വീട്ടുകാരുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ കെട്ടിയോളില്ലേ സൗമ്യ, അവള് ഭയങ്കര സാധനാടാ. ഞാൻ ഇച്ചിരി അടിച്ചു ചെന്നാ മതി, ഒരു കിലോമീറ്റർ അകലെന്ന് അവൾ കണ്ടുപിടിക്കും. പിന്നെ പേരിലും മാത്രമേ സൗമ്യം കാണൂ. സുരേഷ് ഗോപിയേക്കാൾ പവറിലാ ഡയലോഗ് വരുന്നത്. എന്നെ തല്ലുന്നതിന് പകരം കണ്ണിൽ കാണുന്ന പാത്രത്തിനും കസേരക്കുമൊക്കെ അവളെ തന്നെ വീതിച്ചു കൊടുക്കും. അതൊക്കെ ഞാൻ സഹിക്കും, പക്ഷെ അമ്മയുടെ ചെവിയിൽ കൂടി പോയി ഓതി കൊടുക്കും. അത് അത്ര കൺസൈക്കിളാണ് ഹരി. എന്നും സെയിം ഡയലോഗാണോ? അമ്മക്കൊരു ചേഞ്ച് ആയിക്കൂടെന്ന് ഞാൻ എത്ര വട്ടം ആലോചിച്ചിരിക്കുന്നു. എവടെ? ഹരി കൗതുകത്തോടെ റാമിനെ നോക്കിയിരുന്നു. റാമിന്റെ മുഖം കൂടുതൽ ദയനീയമായി. അവൻ ആവേശത്തോടെ തുടർന്നു, നിനക്കറിയാമോ, വീട്ടിൽ ചെന്ന് കയറിക്കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ ചെവിയിൽ ഈയം കലക്കി വെച്ച മാതിരിയാ. പിന്നെ അമ്മയുടെ പ്രഭാഷണത്തിനിടക്ക് സൗമ്യയുടെ പകരം കണ്ണുരുട്ട് പ്രയോഗമുണ്ട്. എല്ലാം കൂടി ഓർക്കുമ്പോഴാ. ദയനീയത നിറഞ്ഞ റാമിന്റെ സംസാരം കേട്ടപ്പോ ഹരിക്കും ചിരി വന്നു. നീ ഇങ്ങനെ കിണിക്കാതടാ, ഈ ഇടക്കുള്ള വെള്ളപടി കാരണം എന്റെ കൊച്ചിന്റെ മുന്നിൽ പോലും എന്റെ വില ഇടിയുന്നുണ്ടോന്നൊരു ചെറിയ സംശയമുണ്ട്.
ശരിയായിരിക്കും അല്ലേ? അല്ലേടാ, ഹരിയിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോ റാമന് ദേഷ്യം വന്നു. ഞാനിത് ആരോടാ ചോദിക്കുന്നേ? നിനക്ക് പെണ്ണും പെണ്ണുകോഴും ഒന്നും വേണ്ടല്ലോ, ഒന്ന് പോടാ. കൊച്ചിന്റെ കാര്യം അത് പിന്നെ ചോദിക്കേണ്ട കാര്യമല്ലല്ലോ. നിന്റെ അച്ഛന് കുഴപ്പല്ലേ? ഏയ്, അതൊന്നും ഇണ്ടില്ല. ഞാനാ പോർമുഖത്ത് നിൽക്കുമ്പോ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ഷാജി എന്ന ഭാവത്തില് മൂപ്പരിങ്ങനെ ചാടി കസേരി കിടക്കും. അപ്പനിപ്പോഴും അമ്മയെ പേടിയായിരിക്കും അല്ലേ? ഓ, അതൊന്നുമല്ല, എന്നെ പോലെ പ്രതിവേശ ബഹുമാനം, അത്രേ ഉള്ളൂ. എന്തായാലും നീ വാ, ഇന്ന് നമുക്ക് എന്റെ വീട്ടിൽ കിടക്കാം. എന്നെ സഹായിക്കാൻ വന്നവനാ മൂക്കാലും കുടിച്ചത്, വീട്ടിൽ പോകാനും പേടിയും. ഇനി സൗമ്യ വിളിച്ച് എന്തേലും കള്ളം പറയണം, സത്യം പറഞ്ഞാ പോലും വിശ്വസിക്കാത്തവളാ. അത് നിന്റെ കയ്യിലിരുമ്പ് കൊണ്ട് നോ ഗതികേട് കൊണ്ട് അതാ അതിന്റെ ശരി. ഒരു കാര്യമില്ല, അതിങ്ങനെ സ്വയം ന്യായീകരിക്കാൻ നിനക്ക് ഉളുപ്പില്ലേ? ഇത് എന്നോട് ചോദിക്കാൻ നിനക്ക് ഉളുപ്പില്ലേ? അപ്പൊ പിന്നെ ആ വിഷയം വിട്, ഞാനിപ്പോ എല്ലാം സെറ്റാക്കിക്കോളാം. നീ നടക്ക്. ഇരുവരും പരസ്പരം കൈപിടിച്ച് പതുക്കെ പാറയിൽ നിന്നിറങ്ങി ഹരിയുടെ വണ്ടിയിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. സമയം 11 മണി കഴിഞ്ഞിരുന്നു. ഹരിയുടെ ബുള്ളറ്റിന്റെ ഒച്ച കേട്ടതും കിടക്കാൻ തുടങ്ങുകയെന്ന് ചന്ദന ചെവിയോർത്തു. ഇതുവരെ ഹരി എവിടെയായിരുന്നെന്ന ചിന്ത അവളെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. ഹരിയുടെ ബുള്ളറ്റിന്റെ വെളിച്ചം മുറ്റത്തേക്ക് കയറുന്നത് കണ്ടപ്പോ അവൾ എന്തൊക്കെയോ ചിന്തകളെ കൂട്ടുപിടിച്ചുകൊണ്ട് പതുക്കെ കിടക്കയിലേക്ക് ചാഞ്ഞു. ഇന്നാണ് ഹരിയും വീട്ടുകാരും ചന്ദനയുടെ വീട്ടിൽ പെണ്ണുകാണൽ ചടങ്ങിനായി വരുന്നത്. ഹരിയത് വളരെ സന്തോഷത്തിലായിരുന്നു. തന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നെന്ന തോന്നൽ അവനിൽ സന്തോഷം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഗായത്രിക്ക് കൂടെ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഹരിതത് രാവിലെ ഗായത്രിയുടെ വീട്ടിലേക്ക് ചെന്ന് അവളെ തന്റെ വണ്ടിയിൽ വിളിച്ചുകൊണ്ട് വന്നു. അവളവന്റെ മുന്നിൽ തന്റെ നിലപാട് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. നിനക്കറിയാമല്ലോ എനിക്ക് നീ ചന്ദനയെ കിട്ടുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരുക. എന്തെങ്കിലും കാരണവശാൽ ഈ വിവാഹം നടക്കാതിരുന്നാ പിന്നെ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ ഒരു വാക്ക് എനിക്ക് തരണം. പറ്റുമോ നിനക്ക്? ചേച്ചിയുടെ സംസാരം അവനിൽ മുഷിപ്പുണ്ടാക്കി. ചേച്ചി അവളെ നേരിട്ട് കാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാ. ഒന്ന് മൂളിയതല്ലാതെ ഗായത്രി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും അവർക്ക് ഇല്ലട്ടോ, ചേച്ചി അതൊന്നും നെഗറ്റീവായി കാണല്ലേ. നീ വണ്ടി എടുക്ക്, ബാക്കി പിന്നെ സംസാരിക്കാം. ഗായത്രിയും അവന്റെ കാറിൽ കയറി ഇരുവരും യാത്ര തുടർന്നു. പകലിരവുകൾ കുഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. കാലം തന്റെ കണക്ക് പുസ്തകത്തിൽ അവ എന്തിന്റെയൊക്കെയോ പേരിൽ എഴുതി ചേർത്തുകൊണ്ടിരുന്നു. ഹരിതത്തിന്റെ അച്ഛൻ 2 ദിവസം മുമ്പ് തന്നെ സന്തോഷിനെ വിളിച്ച് അവർ പെണ്ണ് കാണാൻ വരുന്ന വിവരം അറിയിച്ചിരുന്നു. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ അന്ന് തന്നെ അയാൾ തുടങ്ങി. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ചന്ദനയും ഹരിതത്തും തങ്ങൾ വിവാഹിതരാവാൻ പോകുന്ന കാര്യം ജ്വല്ലറിയിൽ ആരെയും അറിയിച്ചില്ല. തന്റെ മകൾ ജോലി ചെയ്യുന്ന ജ്വല്ലറിയുടെ മാനേജർ തന്നെയാണ് ചന്ദനയെ കാണാൻ വരുന്നതെന്ന് അറിഞ്ഞപ്പോ അതിലേക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. തങ്ങളെക്കാൾ വലിയ സാമ്പത്തിക അവസ്ഥ ഉള്ളവരുടെ കുടുംബത്തിലേക്ക് മകൾ കയറി ചെന്നാൽ അവളെ അവർക്ക് അംഗീകരിക്കാനാവുമോ എന്ന സംശയം അതിലേക്ക് ഉണ്ടായിരുന്നു. അവരത് സന്തോഷിനോട് പറയുകയും ചെയ്തു. അവര് വന്ന് കണ്ടിട്ട് പോകട്ടെ, എല്ലാവർക്കും സമ്മതാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചാ പോരെ. സന്തോഷിന്റെ മറുപടി അജിതയെ തൃപ്തിയാക്കിയില്ല. എന്നാൽ അവരൊക്കെ വലിയ വീട്ടുകാരായിരിക്കില്ലേ, നമ്മുടെ മകൾക്ക് ഒരുപാടൊന്നും കൊടുത്ത് കെട്ടിച്ചേക്കാനുള്ള അവസ്ഥ ഒന്നും നമുക്കിപ്പോ ഇല്ലല്ലോ. നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ചന്ദനെ അവൻ കണ്ടിട്ടുള്ളതല്ലേ. അവൻ ഇഷ്ടമായത് കൊണ്ടായിരിക്കുമല്ലോ വീട്ടുകാരെയും കൂടി പെണ്ണ് കാണൽ ചടങ്ങായി വരുന്നു പറഞ്ഞത്. സന്തോഷം അവരെ സമാധാനിപ്പിച്ചു. എന്തായാലും അവര് വരട്ടെ, അജിത പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ഹരിശങ്കറിനോട് ചന്ദനയെ പെണ്ണ് കാണാൻ എന്ന് കുറച്ചു പേര് ഭാര്യയൊന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വരുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങേണ്ടതോ മറ്റോ ആവശ്യം വരികയാണെങ്കിൽ ഹരിയോട് പറയാലോ, അവനോട് അടുത്ത് തന്നെയല്ല താമസിക്കുന്നത്. ശരിയാ, മറ്റുള്ളവരെ സഹായിക്കാൻ അവൻ യാതൊരു മടിയില്ല, നല്ലൊരു ചെറുക്കനാ. സന്തോഷം പറഞ്ഞതിനോട് അജിതയും അനുകൂലിച്ചു. രാവിലെ കുളി കഴിഞ്ഞ് മുറിയിലേക്ക് കയറി വന്ന ചന്ദനയെ കണ്ടതും അജിത പറഞ്ഞു, മോളെ എന്തായാലും ആദ്യമായി ഒരാൾ നിന്നെ പെണ്ണ് കാണാൻ വരില്ലേ, നന്ദുനെ കൂട്ടി അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വാ. സന്തോഷം അവർക്ക് അരികിലേക്ക് വന്നു. അവര് രാവിലെ ഒന്നും വരികയില്ലല്ലോ, നിങ്ങൾ പോയിട്ട് വരാനുള്ള സമയമുണ്ട്. ശരി അമ്മേ. ചേച്ചിക്ക് ഒരു ചുരിദാറിട്ടുകൊണ്ട് അമ്പലത്തിൽ പോയെന്താ, അതല്ല എളുപ്പം, എന്നും ഈ സാരി തന്നെ. സെറ്റ് സാരി ചെറിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ചേച്ചിയെ നോക്കി നന്ദു പറഞ്ഞു, ഒന്ന് പോടി, അമ്പലത്തിൽ പോകുമ്പോ സാരി തന്നെയാ ഐശ്വര്യം. ചേച്ചി ഐശ്വര്യം കൊണ്ടിരുന്നാലേ നമ്മൾ അതിനുമ്പോ താമസിക്കുവേ, നന്ദൻ ഓർമ്മിപ്പിച്ചു. ഇനി അതിന്റെ പേരിൽ രണ്ടുപേരും കൂടി വഴക്കിടാൻ നിൽക്കാതെ വേഗം ഇറങ്ങാൻ നോക്ക്, അജിത മക്കളെ സ്നേഹപൂർവ്വം ഉപദേശിച്ചു. ദാ കഴിഞ്ഞമ്മേ, ഇറങ്ങ. ചന്ദനയും നന്ദനയും അമ്പലത്തിലേക്ക് തിടുക്കത്തിൽ നടക്കുമ്പോഴാണ് ഇടവഴിയിൽ നിന്നും ഹരിശങ്കർ തന്റെ ബുള്ളറ്റിൽ അവർക്ക് മുന്നിലേക്ക് വന്നു. ചന്ദനയിലാണ് ഹരിശങ്കറിന്റെ കണ്ണ് പെടന്ന് തുടക്കിയത്. ഒരു നിമിഷം അവന്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പെട്ട് കടന്നുപോയി. അങ്കിത, അവൾ പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്നത് പോലെ അവന് തോന്നി. റോഡിലൂടെ പോയ ഒരു കാറിന്റെ ഹോണിന്റെ ശബ്ദം അവൻ അടുത്ത നിമിഷം യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. മുന്നിൽ നിൽക്കുന്നത് ചന്ദനയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ സങ്കടവും നിരാശയും കലർന്നൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത്.
അതാർക്കും മനസ്സിലാക്കരുത് എന്ന പ്രാർത്ഥനയോടെ അവൻ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആശ്രമം പൂർണ്ണതയിലെത്തിക്കാൻ അവന് കഴിഞ്ഞില്ല. ഹരിയേട്ടൻ ഇന്ന് നേരത്തെ കടയിലേക്ക് പോവാണോ? നന്ദനെ ചോദിച്ചു. ചന്ദനൊന്നും മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അത് ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അല്പം നേരത്തെ ഇറങ്ങാന്ന് വെച്ചു. നിങ്ങൾ എവിടെയൊക്കെ രാവിലെ? അമ്പലത്തിലേക്കാണോ? അതെ. ഇന്ന് ചേച്ചിയെ പെണ്ണ് കാണാൻ കുറച്ച് പേര് വരുന്ന കാര്യം അതിന് ഹരിയേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ? ഓ, അത് തിരക്കണ്ടെങ്കിൽ ഞാൻ വിട്ടു. ആ ഓർമ്മപ്പെടുത്തൽ അവനെ സംബന്ധിച്ചൊരു വിങ്ങലായിരുന്നു. ചേട്ടന് ഇടയ്ക്ക് സമയം പോലെ വീട്ടിലേക്ക് വരണം, എല്ലാവരും ഒന്ന് കാണാലോ. അത് കേട്ടപ്പോ ചന്ദനയുടെ നേരെ ഹരിശങ്കർ ഒന്ന് പാളി നോക്കി. അവൾ അവനെ ശ്രദ്ധിക്കാതെ മറ്റെവിടേക്കോ നോക്കി നിൽക്കുകയായിരുന്നു. മനഃപൂർവ്വമുള്ള ഒരു അവഗണന അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവന് മനസ്സിലാക്കി. പക്ഷെ ഇരുവരും ഒന്നും കിണ്ടിയില്ല. ശരിയെന്നാ, ഞാൻ പോട്ടെ, സമയം ഉണ്ടെങ്കിൽ വരാം, അച്ഛനോട് പറഞ്ഞേക്കേ. അവൻ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി അവളുടെ മുന്നിലൂടെ വേഗത്തിൽ കടന്നുപോയി. ചന്ദന മുഖം ഉയർത്തി ഹരിശങ്കറിന്റെ ബുള്ളറ്റ് ദൂരേക്ക് മറയുന്നത് നോക്കിയിരുന്നു. ആപത്തുകളിൽ താൻ പോലും അറിയാതെ കടന്നു വന്ന് തന്നെ സഹായിച്ചവൻ. കാണുമ്പോഴൊക്കെ വടക്കടിക്കുമെങ്കിലും അവന്റെ ഉള്ളിൽ തന്നോട് സ്നേഹം ഉണ്ടാവാം. പക്ഷെ അതൊരിക്കലും സമ്മതിക്കാൻ അവൻ തയ്യാറല്ല. അതുകൊണ്ട് മാത്രമാണ് ഹരിതത്തിന്റെ ആലോചന വന്നപ്പോൾ താൻ സമ്മതം മൂളിയത്. മറ്റൊരു വിവാഹത്തിലേക്ക് പോകരുതെന്ന് ഒരു വാക്ക് ഹരിശങ്കർ തന്നോട് പറഞ്ഞിരുന്നെങ്കിലെന്ന് അപ്പോഴും അവളുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ മോഹങ്ങളൊക്കെ എവിടെയോ വീട് ചിതറിപ്പോയി. ചേച്ചി എന്തെത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? നന്ദനയുടെ ശബ്ദം കാതിൽ പതിച്ചപ്പോ അവൾ ചിന്തകൾ ഉപേക്ഷിച്ചു. ഏയ്, ഒന്നുമില്ല, നീ വേഗം നടക്ക്, ഇന്ന് അവധി ദിവസല്ലേ, അമ്പലത്തിൽ നല്ല തിരക്ക് കാണും. ഇരുവരും വേഗത്തിൽ അമ്പലത്തിലേക്ക് നടന്നു. മുറ്റത്തൊരു കാറിന്റെ ശബ്ദം കേട്ടതും ഹരിതത്തിന്റെ വീട്ടുകാർ വന്നെന്ന് മനസ്സിലാക്കിയ സന്തോഷും മജിതയും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ഒരു സാധാരണ മുണ്ടും ഷർട്ടുമാണ് സന്തോഷിന്റെ വേഷം. അവർ വന്നെന്ന് മനസ്സിലായതും ചന്ദനക്കും ഉള്ളിലൊരു ആന്തൽ പോലെ തോന്നി. അവൾ അടുത്ത് നിന്ന് നന്ദനയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നന്ദന മുറിയുടെ ജനാലിലൂടെ മുറ്റത്തേക്ക് എത്തി നോക്കിയെങ്കിലും കാറിന്റെ മറവ് കാരണം അവൾക്ക് അതിൽ നിന്നും ഇറങ്ങിയവരെ കാണാൻ സാധിച്ചില്ല. സന്തോഷും മജിതയും എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. ചന്ദനയുടെ വീടും ചുറ്റുപാടുകളും കണ്ടപ്പോഴേ ഗായത്രിയുടെ മുഖം ഇരുണ്ടിരുന്നു. എന്റെ വീട്ടിലെ പശുത്തോട്ട് പോലും ഇതിലും വലുതാണല്ലോടാ, ഗായത്രി ഹരിതത്തിന്റെ ചെവിയിൽ പറഞ്ഞു. ചേച്ചിയൊന്നും മിണ്ടാതിരിക്ക്, അവർക്ക് എന്ത് തോന്നും? ഹരിതത്ത് ഗായത്രിയെ ശാസിച്ചു. അല്പനേരം എല്ലാവരും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും സംസാരിച്ചിരുന്നു. ചന്ദന എവിടെ? വിളിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ, ഒടുവിൽ ഹരിതത്തിന്റെ അമ്മ പറഞ്ഞു. അജിത അകത്തേക്ക് ചെന്നു. ചന്ദനയുടെ കയ്യിൽ ചായ ഗ്ലാസ് നിർത്തിയ ട്രേ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് അവർക്ക് എല്ലാവർക്കും കൊണ്ടുകൊടുക്ക്. അജിത മകൾ അവർക്ക് മുന്നിലേക്ക് നയിച്ചു. ചായയുമായി നിൽക്കുന്ന ചന്ദനെ ഗായത്രി ആഗമാനം നോക്കി. ആഗമത്തൊരു ചന്തക്കുണ്ട്, പക്ഷെ എന്തോ. എങ്ങനെയുണ്ട് ചേച്ചി? ഹരിതത്ത് ഗായത്രിയുടെ ചെവിയിൽ ചോദിച്ചു. മറുപടിയായി അവൾ ഹരിതത്തിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ചന്ദന അച്ഛന്റെയും അമ്മയുടെയും നേരെ നോക്കി പുഞ്ചിരിച്ചു. ഗായത്രിയുടെ നേരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ചന്ദനയെ ശ്രദ്ധിക്കാത്ത ഭാവത്തിലിരുന്നു. അമ്മ എഴുന്നേറ്റ് വന്ന് ചന്ദനയുടെ കയ്യിൽ സ്നേഹത്തോടെ പിടിച്ചു. മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ? മോളെ കുറിച്ച് മുന്നേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് പതുക്കെ തലയാട്ടി. ഇടയ്ക്ക് ഹരിതത്തിനൊന്ന് പാടി നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അനിയത്തി അമ്മയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഹരിതത്തിന്റെ അമ്മ അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി, ചേട്ടനെയും മക്കളെയും കൂടി കൊണ്ടുവരാത്തത് എന്തേ? ഗായത്രിയോടായി ചന്ദന ചോദിച്ചു. അച്ഛനും മക്കളും കൂടി കുറച്ച് ഷോപ്പിങ്ങിന് പോയേക്കുക, അവൾ ഗൗരവം വിടാതെ പറഞ്ഞു. അതിനിടയിൽ ഹരിതത്തിന്റെ അച്ഛൻ സന്തോഷിനെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഹരിതത്തും അവിടെ കൂടെ ഇറങ്ങി. ഹരിതത്തിന്റെ അച്ഛൻ ചുറ്റുപാടുകളെ കുറിച്ചെല്ലാം സന്തോഷിനോട് ചോദിച്ച് മനസ്സിലാക്കി. പോകാൻ ഇറങ്ങുന്നതിന് മുമ്പായി ഹരിതത്ത് ചന്ദനയെ അടുത്തേക്ക് വിളിച്ചു. എന്റെ അമ്മയും അച്ഛനെയൊക്കെ കണ്ടല്ലോ. ചേച്ചി അല്പം ദേഷ്യക്കാരെന്ന് തോന്നല്ലോ, അവൾ പതുക്കെ പറഞ്ഞു. അത് കാര്യാക്കണ്ട, ചേച്ചി എപ്പോഴും അങ്ങനെയാ, നാളെ വരില്ലേ? അവൾ തലയാട്ടി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഹരിതത്തിന്റെ അച്ഛനും അമ്മയും കാറിലേക്ക് കയറി. അതിനു മുമ്പേ തന്നെ ഗായത്രി കാറിൽ കയറിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് അവസാനം ഒരു വട്ടം കൂടി ഹരിതത്തിന്റെ കണ്ണുകൾ ചന്ദനയെ തിരിഞ്ഞു ചെന്നു. അവളെ കണ്ട മാത്രയിൽ ഒരു പുഞ്ചിരിയോടെ അവൻ വണ്ടിയിൽ കയറി. അത് കണ്ടതും ഗായത്രിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഡാ, വണ്ടി എടുക്ക്, എനിക്ക് ചെന്നിട്ട് പണിയുണ്ട്. അവൾക്ക് മറുപടി ഒന്നും നൽകാതെ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു.